ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക്സ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചില്ലി ചിക്കൻ ആണ്. അപ്പം ഞാൻ ആദ്യം ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്തവരൊക്കെ അത് കാണണം. പിന്നെ ഞാനിപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചില്ലി ചിക്കൻ ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു 3/4 kg ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ബോണൊക്കെ ഉള്ള പീസാണ് എടുത്തിരിക്കുന്നത്. എന്നാലും ഞാൻ പരമാവധി ബോണൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ള പീസുകളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു 3/4 kg ഉണ്ട്. ഇനി നമുക്കിത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 മുറി ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 മുട്ട വേണം. മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചു വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ സോയ സോസ് വേണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ, ഇത് വലിയ സ്പൂൺ ആണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് 1/2 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മൈദ കൂടി ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ചു നേരം മാറ്റി വെക്കണം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഇത് പിടിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പൊ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്കിത് 1/2 മണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പൊ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായി. അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമുക്കിനി നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാൻ അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓയിലൊക്കെ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കണം, മുഴുവൻ ഇതിലേക്ക് കൊള്ളില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നല്ലപോലെ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒന്ന് സിമ്മിലാക്കിക്കൊള്ളൂ കേട്ടോ. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇത് ഇട്ടാൽ മതി. അതിനുശേഷം ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ട് ചെറിയ തീരിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നിട്ട് മാറ്റാം. ഇത്
ആദ്യത്തെ ചിക്കനൊക്കെ ഫുള്ള് ഫ്രൈ ആയി നേരത്തെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നത് കൂടി ഇങ്ങനെയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് ഇട്ട് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ വേണമെങ്കിൽ ഒരു അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ കളർ കൂടി കിട്ടും. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല, ഞാൻ പെപ്പർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതുകൂടി നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഫുള്ള് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ചില്ലി ചിക്കൻ ആക്കിയെടുക്കണം. അതിന് ഞാനൊരു പാത്രം എടുത്തിട്ട് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ബാക്കിയുള്ള ഓയിൽ മതി. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇരിക്കും. ഒരു 2 പച്ചമുളക് അരിഞ്ഞാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഞാനിപ്പം ഈ വലിയ പീസാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. കാരണം ചെറിയ പീസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ട, പെട്ടെന്ന് എടുത്ത് മാറ്റണമെങ്കിലൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വലിയ പീസായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആ വലിയ പീസുകളായിട്ട് ക്യൂബ് സൈസിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിലെനിക്ക് പോയിട്ടുണ്ട്. ഇത് അധികം നേരം വഴക്കണ്ട കേട്ടോ. അത് 2 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. നന്നായി വെന്ത് പോയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെയാണ് ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞിരിക്കുന്നത്. ഈ ഓണിയനിലേക്കും ക്യാപ്സിക്കത്തിലേക്കുമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഇതിലേക്ക് സോസുകളൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ സോസിലൊക്കെ കുറച്ച് ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിലേക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിതിലേക്ക് 1 സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ 1 സ്പൂൺ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഇതിന് കൂടുതൽ വേണം കേട്ടോ. അത് ഞാനൊരു 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. സോസുകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 1 സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണത്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുറച്ച് നേരം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയുന്ന പരിപാടികളാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. ിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി.
ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ആണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചില്ലി ചിക്കൻ ആട്ടോ അത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട സമയം മാത്രമേ ഇച്ചിരി കൂടുതൽ വരുള്ളൂ, ബാക്കി സമയമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ്സ് ഇടണം. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അടുത്ത വീഡിയോ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ എന്റെ അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.